ഞാൻ മനോജ് കളരിക്കൽ. എൻ്റെ വീട്ടിൻ പേര് ശരിക്കും വരുന്നത് താനൂർ കളരിക്കൽ എന്നാണ്. നെടുമ്പാളാണ് എൻ്റെ നേറ്റീവ് പ്ലേസ്. അതായത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 6 കിലോമീറ്റർ അടുത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ആണ് എൻ്റെ സ്ഥലം. പിന്നെ പ്രത്യേകം പറയുന്നത് എൻ്റെ ഗുരുനാഥൻ മുരളീധരൻ പടിഞ്ഞാറ്റടുത്ത്, എൻ്റെ ഗുരുനാഥനും വഴികാട്ടിയും ഒരു ചേട്ടൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ പദവി അംഗീകരിച്ച ഒരു വ്യക്തിയാണ്, അലങ്കരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നതും സന്തോഷിക്കുന്നതും ആ ഒരു പേരെൻ്റെ കൂടെ നിർത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഈ വഴിയിലേക്ക് എത്തിച്ചതും ഈ വക ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് എന്നെ എത്തിച്ചതും ആളെന്നെ. ബിരുദങ്ങളെ നമ്മൾ കുറേ സ്ഥാനങ്ങൾ കൊടുത്ത് മാറ്റി നിർത്തുന്ന ഒന്നാണ്. കാരണം ജന്മ ദുരിതമുണ്ട്, പൂർവികര ദുരിതമുണ്ട്, ജന്മ ജന്മാന്തര ദുരിതമുണ്ട്, ബ്രാഹ്മണ ദുരിതമുണ്ട്, സർപ്പസ് ദുരിതമുണ്ട്. അപ്പോൾ ദുരിതം നമുക്ക് അത്ര ധർമ്മദേവ പീഡ അത് ദുരിതമായി മാറും. അപ്പോൾ ദുരിതങ്ങൾ എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ദുരിതങ്ങൾ ഏതൊരു മനുഷ്യനുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മളെ ബാധിക്കും. ഈ ദുരിതങ്ങളെ ഒഴിവാക്കിയിട്ട് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, എന്ത് ചെയ്താലും അവസാനം ദുരിതമാകും. അപ്പോൾ ആ ദുരിതങ്ങളെ ഒഴുക്കി ഒഴിവാക്കാൻ നമ്മൾ നാമജപം ഇന്നത്തെ കാലത്ത് കലികാലത്തിൽ ഏറ്റവും പറ്റിയ മാർഗമാണ് നാമജപം. നാമജപമാണ് ദുരിതങ്ങളെ ഒഴിവാക്കാൻ ഒരു 80% നല്ല കാര്യങ്ങൾ. നല്ല നാമം ചില്ല നാവ് കൊണ്ട് നല്ലത് പറയുക, നന്മ ചെയ്യുക, നന്മ പ്രവർത്തിക്കുക, നന്മ നല്ലത് പറയുക, ഇതെല്ലാം നമ്മുടെ ദുരിതങ്ങളെ ഒരുമാതിരി ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ കാലക്കഴിച്ചുവിട്ട് ഇതെല്ലാം നമുക്ക് ചെയ്തിട്ട് ഈ ദുരിതങ്ങളെ കുറേ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതിൽ വേദതാന്ത്രിക പൂജകളാൽ നമുക്ക് നമ്മുടെ എന്ത് ദുഃശാന്തി ആയാലും ദുരിതങ്ങൾ നമുക്ക് ദുരിതങ്ങളായിട്ട് തന്നെ ഭവിക്കും. അപ്പോൾ അതൊക്കെ മാറാൻ കലകച്ചുവിട്ട് ഈശ്വര പ്രാർത്ഥന ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ മാർഗമായിട്ടുള്ളത്. ഈ ദുരിതങ്ങൾ കുറേ എല്ലാ മനുഷ്യരും സ്വയം വരുത്തിച്ച് വരുന്ന ഒരു പ്രശ്നങ്ങളാണ്. അതായത് അച്ഛനമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക പൂർവികരെ നിന്നൊക്കെ നമ്മൾ വാക്കുകൊണ്ടോ ദോഷം കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് ദുരിതം. ആ ദുരിതങ്ങളെ കുറയ്ക്കുക. ഇന്നത്തെ കാലത്ത് ഈ മൊബൈലിൻ്റെ അതിപ്രസരണം കാരണം കൊണ്ട് വീട്ടിൽ പറഞ്ഞനുസരണില്ലായ്മ അല്ലെങ്കിൽ മൂത്തവരെ ബഹുമാനിക്കാതെ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദുരിതമാണ്. അവസാനം അവർക്ക് നമ്മുടെ മേൽ തട്ടിൽ നിൽക്കുന്നവർക്ക് അതൊരു മനസ്താപമായി മാറുകയും ആ മനസ്താപം അധികമാകുമ്പോൾ അത് നമുക്ക് ദുരിതമായി മാറുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വരവേക്കാറത് അടുത്ത തലമുറ കുറച്ചും കൂടിയും കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ഇതിൽ നിന്നുള്ള ഒരറിവ്. അപ്പോൾ ദുരിതം നമ്മൾ സ്വയം വരുത്താതെ നോക്കുക. നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങളിൽ, പക്ഷെ നമ്മൾ സ്വയം വരുത്താതിരിക്കാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതോടൊക്കെയാണ് ദുരിതം മാറാനും അല്ലെങ്കിൽ ദുരിതം കുറയാനുമുള്ള ഒരു മാർഗങ്ങളൊക്കെ കേട്ടോ. ഓക്കെ എന്നാൽ.